നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു പുതിയ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്കറിയാം ഷോപ്പിലൊക്കെ പോകാനും ബുദ്ധിമുട്ടുണ്ട്. ഇലകളൊക്കെ ഇലക്കറികളൊക്കെ വെക്കണേൽ ഇല കിട്ടാൻ പാടാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്, അത് കാണിക്കാം. ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ടെസ്സി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ചെയ്ത ഒരു ചെയ്ത് കാണിച്ച ഒരു ഇത് വെച്ചാണ് എനിക്ക് ഐഡിയ കിട്ടിയത്. ആ ചേച്ചിക്ക് ഞങ്ങൾക്ക് ഒരു നമസ്കാരമുണ്ട്. ഞങ്ങൾ ഇതെങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു തരാം. ഇത് നമ്മൾ വൺ പെയർ കൊണ്ടാണ് ഇത് വൺ പെയറാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇത് ഉലുവ, ഉലുവയുടെ തൈയാണ് ഇത്. ഇത് ചെറുപയർ. ഇത് നമ്മളിപ്പം മല്ലിയില കിളിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അത് രണ്ട് ദിവസമായേ ഉള്ളൂ. ഇത് നമ്മുടെ കടല എടുത്ത് വരുന്നേ ഉള്ളൂ. ഇതിനകത്ത് തോരൻ വെക്കാൻ പാകം വായിക്കുന്ന ഈ ഒരു ഭാഗം മാത്രമേ തോരൻ വെക്കാൻ പാകമായിട്ടുള്ളൂ. ഇത് മൂന്നും കിളുത്ത് വരുന്നേ ഉള്ളൂ. ഇത് ഞാൻ ചുമ്മാ കാണിക്കുന്നേ ഉള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു ട്രേ എടുക്കുക. ഈ ട്രേ നമ്മൾ വീട്ടിൽ നമ്മൾ ചിക്കൻ മേടിക്കുന്ന ട്രേയോ അല്ലെങ്കിൽ മുന്തിരിങ്ങയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ട്രേയോ, അതിനടിയിലോട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ നനച്ച് വെക്കുക. അതിൻ്റെ മണ്ണിലോട്ട് ഈ വിത്ത് വിതറിയവ്. എന്നിട്ടൊരു എട്ട് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് പത്ത് ദിവസമായ തൈയായത് പത്ത് ദിവസമാകുമ്പോൾ ഇതുപോലെ വരും. നമുക്കിടത്ത് തോരം വെക്കാൻ പറ്റും. ഈ വിത്ത് പാകുന്നതിന് മുമ്പ് നമ്മൾ എട്ട് മണിക്കൂർ അത് വെള്ളത്തിൽ കൂത്തതിന് ശേഷം രാത്രിയിൽ ഇപ്പോൾ നാളെ നമ്മൾ പാകുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇതുപോലെ ട്രൈ, ഇതിപ്പോൾ ഇവിടുത്തെ മെഷറൂം വരുന്ന ട്രൈ, ഇതുപോലെ ട്രൈക്കകത്തേക്ക് ഇത് ഇതുപോലെ രണ്ട് ടിഷ്യൂ വെക്കുക. ടിഷ്യൂ വെച്ച് നനച്ചിട്ട് ആ വിത്ത് അതിനകത്തോട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് മുളയ്ക്കാൻ തുടങ്ങും. ഇത് നമ്മൾ മല്ലിയുടെ പാകിയേക്കുന്നതാണ്. ഇത് ഇപ്പോൾ മുളച്ച് വരുന്നേ ഉള്ളൂ. ഇതൊരു എട്ട് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ നല്ലൊരു തൈയായിട്ട് വരും. ഇതിപ്പോൾ നാല് ദിവസമായതാണ്. ഇത് നാല് ദിവസം, ഇതിപ്പം ചോറ തോരൻ വെക്കാനായിട്ടില്ല. ഇത് നാല് ദിവസമായി ഇപ്പം കാണിച്ചെന്നേ ഉള്ളൂ. ഇത് ചെറുപയറായത്, ഇത് കടല, ഇത് വൺ പെയർ. അന്ന് എനിക്ക് ചെറുപയറില്ലാഞ്ഞൊരു വൺ പെയറാണ് പാകിയത്. വൺ പെയർ തന്നെ ഇത് തന്നെ എല്ലാം കൊടുത്ത് നിൽക്കുകയാണ്. ഇപ്പം തോരൻ വെക്കാൻ പാകമായിട്ട് നിൽക്കുക. ഇനി ഞാനിത് എല്ലാം അരിഞ്ഞ് ഇത്രയും മാത്രമേ നമ്മൾ തോരൻ വെക്കുന്നുള്ളൂ. ഇപ്പം ഇതെല്ലാം വളരാൻ കിടക്കുകയാണ്. ഇത് നാല് ദിവസമായത്, ഇവിടെ ഇത് നാല് ദിവസം കഴിഞ്ഞിട്ടേ ഇത് എടുക്കത്തുള്ളൂ. ഇത് നമ്മളിപ്പം അരിഞ്ഞ് വൃത്തിയാക്കി വരാം. ഇത് കഴുകേണ്ട ആവശ്യമോ ഒന്നുമില്ല, കാരണം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കിച്ചണിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഒരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ദിവസം നാല് പ്രാവശ്യം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത വെള്ളം. ഇതൊക്കെ വളരാതെ ഇത് നമ്മൾ കഴുകുകയോ ഒന്നും വേണ്ട, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് മണ്ണില്ല, വളം വേണ്ട, ഒന്നും വേണ്ട. ഇതിന് വെറും ടിഷ്യൂ പേപ്പറിൻ്റെ മണ്ടയ്ക്ക് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ഇത് എത്രയേ ഉള്ളൂ. ഇതിൻ്റെ വിത്ത് ഇത് വൺ പെയർ ആണ്ട് ഇങ്ങനെ ചുമന്നിരിക്കുന്നത്. ഇതിങ്ങനെ എടുക്കുക, അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം. ഈ അരിഞ്ഞ് വൃത്തിയാക്കി വരാം, എന്നിട്ട് തോരൻ വെക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. നമ്മൾ ആ വൺ പെയറിൻ്റെ ഇല മുഴുവൻ അരിഞ്ഞ് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തോരൻ വെക്കാൻ പോകും. അതിന് വേണ്ടി നമുക്കൊരു സവോള, ഒരു സവോള വേണം, സവോള വേണം. പിന്നെ തേങ്ങ, രണ്ട് പച്ചമുളക്. ഇപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് എഗ്ഗ് ചേർക്കാം. ഇനി എഗ്ഗ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പരിപ്പ് വേവിച്ച് പരിപ്പ് ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് നമ്മുടെ ഓപ്ഷനാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വേണം. കടുക് വറക്കാൻ വേണ്ടി നമുക്ക് ഉഴുന്ന്, ഇത് ഡാള്, ചണാടാള്, ജീരകം, മുളക്, ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞപ്പൊടി, നമുക്ക് വറവിനുള്ളത് നമുക്ക് വെളിച്ചെണ്ണ. നമുക്ക് എങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ. തേങ്ങയും ഒരു പിടി തേങ്ങ ഉണ്ട്. നമുക്ക് തോരൻ വെക്കാം. ഓക്കെ, നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ചീനിച്ചട്ടി വെച്ചു, അതിനകത്ത് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു, രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനകത്ത് ഉലുവായത് നമ്മുടെ ഉഴുന്ന്, ചണ്ണാടാള്, ജീരകം ഇട്ട് കൊടുക്കും. നമ്മുടെ മുളക് വറവിങ്ങനെ നമ്മൾ ഉഴുന്നും പരിപ്പൊന്നും ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല, കടുക് മാത്രം ഇട്ടാലും മതി, ഞാൻ കിട്ടുന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഞാൻ തോരൻ വെക്കുമ്പോൾ എല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കാം. സവോള വാടി കിട്ടാൻ വേണ്ടി ഇത്ര ഉപ്പ്, ഇത്
ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറച്ച് മതി, അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. സവോള ചുമ്മാ ഒന്ന് വാടിയാൽ മതി, ഒത്തിരി ഒന്നും ഇതാകണ്ട. ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇലയിട്ട് കൊടുക്കാം. ഇലയിട്ടതിന് ശേഷം ഇലയൊന്ന് പെട്ടെന്ന് കുക്കാവും ഇത്. ഇല കുക്കായതിനു ശേഷം തേങ്ങ ഇട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടി ഇവിടേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികൾ, പൊടിവർഗ്ഗങ്ങൾ ഇതിനകത്തോട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതൊന്നും ആകട്ടെ. ഇതാകുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് മുട്ടയടി ചേർക്കണം. അപ്പോൾ ചേർത്തതിന് ശേഷം ഇല ഇട്ടിട്ട് തേങ്ങ ഇട്ട് നമ്മൾ ഇങ്ങനെ എടുക്കും. ഓക്കെ, നമ്മുടെ സവോള ഏകദേശമൊക്കെ ആയി. ഒത്തിരി ഒന്നും അങ്ങോട്ട് ആകണ്ട, ഒരുമാതിരി ഒന്ന് വാടി കെട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് മുട്ട അടി ചേർക്കാം. മുട്ട ചേർത്ത് മുട്ട ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഇങ്ങനെ മുട്ട ചേർത്താലും മതി, അല്ലെങ്കിൽ നമ്മൾ സോസ് പാനിലായിട്ട് മുട്ട സാധാരണ രീതിയിൽ പൊരിച്ചിട്ട് പൊടിച്ച് ചേർത്താലും മതി. അതിന് വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല, ഇതാകുമ്പോൾ വെച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇതൊന്ന് ഒന്ന് ട്രൈ ആയതിന് ശേഷം ശകലം ഉപ്പ് കൊടുക്കും. ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പേരൻ്റെ ഇല, രണ്ട് പച്ചമുളകും ചേർത്തു. അതേ നമ്മളെ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ ഇതിൻ്റെ ഇല, ഒന്ന് മഴക്കാലമായി കഴിഞ്ഞാൽ പയർ കിട്ടത്തില്ല, അപ്പം പയർ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇല പറിച്ചു കൊണ്ടോ വന്ന് തോരൻ വെച്ച് തരുമായിരുന്നു സ്കൂളിൽ ചോറ് കൊണ്ടുപോകാനായിട്ടൊക്കെ. നല്ല ഹെൽത്തിയാണ്, ഒരു വളവും ഇല്ല, മണ്ണില്ല, ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുന്നിൽ തന്നെ വളരുന്ന ഒന്നും അല്ല. ഒരു ടിഷ്യൂ പേപ്പറും ഒരു ട്രേയും ഉണ്ടെങ്കിൽ നമ്മുടെ ഇലയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. തള്ളിപ്പറ്റി വെക്കാം. ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേനും ചെറിയ തീര്, കുഞ്ഞ് തീര് ഇവിടെ തിരക്കട്ടെ. ഒന്ന് ആവി കയറി കഴിഞ്ഞ്, രണ്ട് പ്രാവശ്യം ആവി കയറി കഴിയുമ്പോൾ നമ്മൾ ഈ തേങ്ങ ഇട്ട് ഒന്നുകൂടെ ഇളക്കി ഇതിങ്ങെടുക്കും. ഓക്കെ, നമ്മൾ തോരൻ്റെ മുക്കാലും വെന്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഒന്ന് രണ്ട് ആവി കയറി കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വേഗം ഇലയല്ലേ, പെട്ടെന്ന് അങ്ങ് ആവും. അതിനകത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം തേങ്ങ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങയിൽ എണ്ണ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ലാസ്റ്റ് ഇട്ട് ഒന്ന് ചൂടാക്കി ഇങ്ങെടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ ഒരു പച്ചക്കറി പച്ചമണം മാറി കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് മുളപ്പിക്കുന്നതിന് മുമ്പ് 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമേ നമ്മുടെ ഈ പയർമണികളോ എന്ത് വിത്താണെങ്കിലും 8 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആവാവുള്ളൂ. ആയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പുള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും. വെള്ളം ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കല്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇലയെന്നുള്ള വെള്ളവും തേങ്ങയെന്നുള്ള വെള്ളവും സവോള എന്നുള്ള വെള്ളവും മതി ഇത് വേകാനായിട്ട്. ജസ്റ്റ് 2-3 മിനിറ്റ് മതി ഇത് വേകാൻ. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് വേണ്ട. ഒന്ന് രണ്ട് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആവും. തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ ഇട്ട് അധികം അങ്ങോട്ട് നേരം വേണ്ട, പെട്ടെന്ന് തന്നെ തേങ്ങ ഒത്തിരി നേരം കഴിഞ്ഞ തേങ്ങ എന്നുള്ള എണ്ണ ഇറങ്ങാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, നമ്മൾ ഫൈനൽ ആയത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മിക്ക ഒരു തന്നെ വെള്ളമായിട്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു തോരനാണ്. മുട്ട നിങ്ങളുടെ ഓപ്ഷനാണ്, മുട്ടയോ അല്ലെങ്കിൽ പരിപ്പ് വേവിച്ച് വിടുവോ എന്തെങ്കിലും ചെയ്യാം, നല്ലതാണ് ടേസ്റ്റ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചുടരിപ്പൊലിമ കിട്ടും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ ടേസ്റ്റ് ചെയ്യാം നമ്മൾ തോരൻ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്, നമ്മൾ തന്നെ മുളപ്പിച്ച് നമ്മൾ തന്നെ ഇല കൊണ്ടുണ്ടാക്കിയ തോരൻ.
നല്ല ടേസ്റ്റാണ്. ഉപ്പ് എരി എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ബാല്യകാലം ഓർക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഇതിൻ്റെ ഇല വെച്ച് തോരം വെച്ച് തന്നൊരു ഓർമ്മയാണ് എനിക്ക് ഇപ്പം വന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാം ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ വണക്കം. താങ്ക് യു. ബൈ.